ഹായ്, നാം ഇൻഷുറൻസ് ക്ലെയിം ഫോർ ലോസ് ഓഫ് പ്രോഫിറ്റ് എന്ന സി എം എയുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ ടോപ്പിക്കാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 2024 ഡിസംബറിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസിന് വേണ്ടി കോൺസെപ്റ്റുകളും അതേപോലെ തന്നെ തിയറികളും നാം വീഡിയോസ് ആയിട്ട് നൽകുകയാണ്. ഇതിൻ്റെയൊക്കെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് അത് നാം നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ വെച്ച് ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഫയർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ സ്റ്റോക്ക് അഥവാ ഇൻവെൻട്രി നഷ്ടപ്പെടുക മാത്രമല്ല ചെയ്യാം, മാസങ്ങളോളം അതിൻ്റെ നോർമൽ ഓപ്പറേഷൻ ഇൻ്റർറപ്റ്റഡ് ആവും, അതിൻ്റെ റെഗുലർ ഓപ്പറേഷൻ നടത്താൻ പറ്റാത്ത അവസ്ഥയിൽ അതിൻ്റെ ചുമരുകൾ തീപിടിച്ച് അതേപോലെ വൃത്തികേടായി, അതേപോലെ റൂഫ് ചില ഭാഗങ്ങളൊക്കെ കത്തിക്കരിഞ്ഞു പോകും, അങ്ങനെ അതിൻ്റെ നോർമൽ ഓപ്പറേഷൻസ് നടത്താൻ കഴിയാത്ത മാസങ്ങളെ ആ പീരീഡിനെ എന്നാണോ ഡേറ്റ് ഓഫ് ഫയർ ഉണ്ടായത് അന്ന് മുതൽ നമ്മൾ പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്ന ആ കാലയളവ് വരെ അതിനെ നമ്മുടെ ഇൻഡെംനിറ്റി പീരീഡ് എന്നാണ് പറയുന്നത്. ഈ ഇൻഡെംനിറ്റി പീരീഡിൽ നമുക്കൊരു പക്ഷേ ഒട്ടും സെയിൽസ് ഉണ്ടാവില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ആ സെയിൽസ് ആക്ച്വൽ സെയിൽസ് ആണെന്ന് പറയാം, അത് വളരെ കുറവായിരിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിരിക്കുന്ന പ്രീവിയസ് ഇയർ പീരീഡിലെ സെയിൽസിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ടേൺ ഓവർ എന്ന് പറയും. അന്നുണ്ടായിരുന്ന സെയിൽസ് എങ്കിലും നമുക്ക് ലഭിക്കേണ്ടതായിരുന്നു, പക്ഷേ ലഭിച്ചില്ല ഫയർ കാരണം. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ടേൺ ഓവറും നമുക്ക് യഥാർത്ഥത്തിൽ ഇവിടെ ലഭിച്ച ടേൺ ഓവറും തമ്മിലുള്ള ഡിഫറൻസിനെ നമ്മൾ ഷോർട്ട് സെയിൽസ് ആണ് പറയാം. ഈ ഷോർട്ട് സെയിൽസിന്റെ മുകളിൽ നമ്മൾ ജി പി റേറ്റ് വെച്ചിട്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയ പ്രോഫിറ്റ് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് എട്ട് സ്റ്റെപ്പ് ഉണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. എട്ട് സ്റ്റെപ്പ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഒന്നാമത്തെ സ്റ്റെപ്പിന് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കാണുക ചെയ്യാം. അതിന് നമ്മൾ രണ്ട് ഫോമുല പറഞ്ഞു പഠിച്ചു. നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആണ് തന്നതെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഓൾ ഇൻഷുർഡ് സ്റ്റാൻഡിങ് ചാർജസ്, ഇൻഷുർഡ് സ്റ്റാൻഡിങ് ചാർജസ്, അപ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഇനി അതല്ല, നമുക്ക് നെറ്റ് ലോസ് ആണ് തന്നതെങ്കിൽ ഇൻഷുർഡ് സ്റ്റാൻഡിങ് ചാർജസ് മൈനസ് നെറ്റ് ലോസ് ഇൻ ടു ഇൻഷുർഡ് സ്റ്റാൻഡിങ് ചാർജസ് ഡിവൈഡഡ് ബൈ ഓൾ സ്റ്റാൻഡിങ് ചാർജസ് എന്ന് കാൽക്കുലേറ്റ് ചെയ്താലും നമുക്ക് ജി പി കിട്ടും. രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് ജി പി റേറ്റ് ആണ് കാണേണ്ടത്. ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻ ടു 100 എന്നാണ് എടുക്കേണ്ടത്. സെയിൽസ് നമ്മൾ ട്രെൻഡ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ മൂന്നാമത്തെ സ്റ്റേജാണ് നമ്മൾ ഷോർട്ട് സെയിൽ കാണാം. സ്റ്റാൻഡേർഡ് ടേൺ ഓവർ മൈനസ് ആക്ച്വൽ ടേൺ ഓവർ, അതാണ് ഷോർട്ട് സെയിൽ. നാലാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞത് ഷോർട്ട് സെയിലിന്റെ മുകളിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ജി പി റേറ്റ് കാണാം. ഷോർട്ട് സെയിൽ ഇൻ ടു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച ജി പി റേറ്റ് ബൈ 100. ഓക്കെ, ഇനി അഞ്ചാമത്തെ സ്റ്റേജില് നമ്മൾ പറഞ്ഞല്ലോ ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ച് ചിലപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അഡീഷണൽ എക്സ്പെൻസുകളൊക്കെ വേണ്ടി വരും. ചിലപ്പോൾ ചുമരൊക്കെ കരി പിടിച്ചിട്ടുണ്ട്, അതൊക്കെ കുത്തി പൊളിച്ച് റെഡിയാക്കി കുറച്ചും കൂടെ എന്ത് ചെയ്യേണ്ടി വരും, നല്ല രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത്. അതിനൊക്കെ നമുക്ക് എക്സ്പെൻസ് വേണം, അതിനെ നമുക്ക് അഡീഷണൽ എക്സ്പെൻസ് എന്നാണ് പറയുക. വർക്കിംഗ് ക്യാപിറ്റൽ എന്നും പറയാറാണ് അഡീഷണൽ എക്സ്പെൻസ്. ഏതായാലും അഡീഷണൽ എക്സ്പെൻസ് നമുക്ക് ഫുള്ളൊന്നും ഇൻഷുറൻസ് കമ്പനി തരൂല. നമുക്ക് മൂന്നെണ്ണം നോക്കണം, മൂന്നെണ്ണത്തിൽ ഏറ്റവും ചെറുത് ഏതാണോ അത് മാത്രമേ ഇൻഷുറൻസ് കമ്പനി തരും. ഒന്ന് ആക്ച്വൽ അഡീഷണൽ എക്സ്പെൻസ് ആണ്, ഒന്ന് ആക്ച്വൽ അഡീഷണൽ എക്സ്പെൻസ് ഒന്ന്. രണ്ട്, അഡീഷണൽ സെയിൽസ് ഡ്യൂ ടു അഡീഷണൽ എക്സ്പെൻസ് ഇൻ ടു ജി പി റേറ്റ്. അഡീഷണൽ സെയിൽസ് ഡ്യൂ ടു അഡീഷണൽ എക്സ്പെൻസ് ഇൻ ടു ജി പി റേറ്റ്. മൂന്നാമത്തത് ആക്ച്വൽ അഡീഷണൽ എക്സ്പെൻസ് ഇൻ ടു നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഇൻഷുർഡ് സ്റ്റാൻഡിങ് ചാർജസ് ഡിവൈഡർ ബൈ നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഓൾ സ്റ്റാൻഡിങ് ചാർജസ്. ഓക്കെ, ഈ മൂന്നെണ്ണവും ഇതാ ഇതിന്റെ കൂടെ നമ്മൾ അതിന്റെ ഫോമുല നമ്മൾ പിൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും ചെറുത് ഏതാണോ അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അഡീഷണൽ എക്സ്പെൻസ് ആയിട്ട് എടുക്കേണ്ടത്. അതിനുശേഷം ആറാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ കാൽക്കുലേഷൻ ഓഫ് ഗ്രോസ് ക്ലെയിമാണ്, ഗ്രോസ് ക്ലെയിം കാൽക്കുലേറ്റ് ചെയ്യാം. എന്താ ഗ്രോസ് ക്ലെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടി വെച്ചതായിരിക്കുന്ന ഗ്രോസ് പ്രോഫിറ്റും അലൗഡ് ആയിരിക്കുന്ന അഡീഷണൽ എക്സ്പെൻസും കൂടെ എന്ത് ചെയ്യാം, കൂട്ടാം.
നമ്മൾ ഷോർട്ട് സെയിലിന്റെ മുകളിൽ നമ്മൾ കൂട്ടി വെച്ചതായിരിക്കും ഗ്രോസ് പ്രോഫിറ്റ് അല്ലേ. അത് പ്ലസ് ഇപ്പൊ അഞ്ചാമത്തെ സ്റ്റേജിൽ മൂന്നെണ്ണം നോക്കിയിട്ട് അതിൽ ഏറ്റവും ചെറുത് നമ്മൾ എടുത്തില്ലേ, അത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ ഗ്രോസ് ക്ലെയിം കിട്ടും. ഗ്രോസ് ക്ലെയിം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന്റെ നെറ്റ് ക്ലെയിം, നമ്മൾ പറഞ്ഞില്ലേ അണ്ടർ ഇൻഷുറൻസ് എടുത്തിട്ട് പ്രീമിയം കുറയാൻ വേണ്ടി അണ്ടർ ഇൻഷുറൻസ് എടുക്കും, അത്തരം സന്ദർഭങ്ങളിൽ എന്താവും? ആവറേജ് ക്ലോസ് അപ്ലൈ ചെയ്യും. ആവറേജ് ക്ലോസ് എന്ത് ചെയ്യും? അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോ എത്രയാണ് ഇൻഷുറൻസ് എടുക്കേണ്ടത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അണ്ടർ ഇൻഷുറൻസ് ആണോ ഓവർ ഇൻഷുറൻസ് ആണോ എന്നറിയണമെങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പർ ഇൻഷുറൻസ് ആണോ എന്നറിയണം, ഇൻഷുറൻസ് എടുക്കേണ്ട വാല്യൂ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിൽ നമ്മൾ അഡ്ജസ്റ്റഡ് ആനുവൽ ടേൺ ഓവർ ഓ പ്രൊസീഡിങ് 12 മന്ത്സ് എടുക്കും. എന്നാണോ തീപിടുത്തം ഉണ്ടായത്, ഫയർ ഉണ്ടാക്കിയത്, അതിന്റെ ബേക്കോട്ട് 12 മാസം, എന്നിട്ട് ആ 12 മാസത്തെ ടേൺ ഓവർ എടുക്കും. അതിനാണ് നമ്മൾ അഡ്ജസ്റ്റഡ് ആനുവൽ ടേൺ ഓവർ ഓഫ് 12 മന്ത്സ് പ്രൊസീഡിങ് ദി ഫയർ, ആ ഡേറ്റ് ഓഫ് ഫയർ എടുക്കും. എന്നിട്ട് അതിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ ജി പി റേറ്റ് അപ്ലൈ ചെയ്യും. ജി പി റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് പ്രൊസീഡിങ് 12 മന്ത്സിലെ അഡ്ജസ്റ്റഡ് ടേൺ ഓവർ ഇൻ ടു ജി പി റേറ്റ്. അപ്പൊ നമുക്കൊരു സംഖ്യ കിട്ടൂലേ? കിട്ടും. ആ സംഖ്യക്കാണ് ശരിക്കും നമ്മൾ ഇൻഷുറൻസ് പോളിസി എടുക്കേണ്ടത്. അത്ര തന്നെ എടുത്താലോ അവറേജ് ക്ലോസ് അപ്ലൈ ചെയ്യൂല, അതിനേക്കാൾ കൂടുതലാണെങ്കിൽ അവറേജ് ക്ലോസ് അപ്ലൈ ചെയ്യൂല. പക്ഷേ അത്ര എടുത്തില്ല, അതിനേക്കാളും കുറഞ്ഞ എമൗണ്ടിനാണ് ഇൻഷുറൻസ് പോളിസി എടുത്തത്. എന്നാൽ ആവറേജ് ക്ലോസ് എന്ത് ചെയ്യും? അപ്ലൈ ചെയ്യും. എന്താണ് ആവറേജ് ക്ലോസ് അപ്ലൈ ചെയ്താൽ എന്താണ് അതിന്റെ ഭവിഷ്യത്ത് ഉണ്ടാവുക? നമുക്ക് ആ ഫുള്ള് ക്ലെയിം കിട്ടൂല, പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ക്ലെയിം എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. ആവറേജ് ക്ലോസ് അപ്ലൈ ചെയ്യുന്നില്ലെങ്കിലോ, ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഗ്രോസ് ക്ലെയിം എന്നെ കിട്ടും. എന്താണോ നഷ്ടപ്പെട്ടു പോയത്, എന്താണോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചത്, അത് എന്നെ എന്ത് ചെയ്യും? കിട്ടും. ഇനി ആവറേജ് ക്ലോസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എട്ടാമത്തെ സ്റ്റേജില് നമുക്ക് എങ്ങനെയാണ് ക്ലെയിം കിട്ടുക നോക്ക്. നെറ്റ് ക്ലെയിം ഈസ് ഈക്വൽ ടു പോളിസി വാല്യൂ ഡിവൈഡ് ബൈ ഇൻഷൂറബിൾ വാല്യൂ ഇൻ ടു ഗ്രോസ് ക്ലെയിം. ആവറേജ് ക്ലോസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോമുല, നെറ്റ് ക്ലെയിം ആണ് നമുക്ക് ക്ലെയിം കിട്ടുക. നെറ്റ് ക്ലെയിം ഈസ് ഈക്വൽ ടു പോളിസി വാല്യൂ, നമ്മൾ എടുത്ത പോളിസിന്റെ വാല്യൂ ന്യൂമറേറ്റർ കൊടുക്ക, ഡിവൈഡഡ് ബൈ ഇൻഷൂറബിൾ വാല്യൂ, നമ്മൾ എടുക്കേണ്ടിയിരുന്ന സംഖ്യ ഡിനോമിനേറ്റർ കൊടുക്കുക, ഇൻ ടു ഗ്രോസ് ക്ലെയിം. ഇങ്ങനെ 8 സ്റ്റേജസ് ആയിട്ടാണ് നമ്മൾ ക്ലെയിം ഫോർ ലോസ് ഓഫ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇൻഷുറൻസ് ക്ലെയിം എന്ന് പറയുന്ന ഈ 7th മൊഡ്യൂളിൽ നമ്മൾ 2 ചെറിയ ചാപ്റ്റർ ആയിട്ടാണ് നമുക്ക് തന്നത്. ഒന്ന്, ഇൻഷുറൻസ് ക്ലെയിം ഫോർ ലോസ് ഓഫ് സ്റ്റോക്ക്. 2, ഇൻഷുറൻസ് ക്ലെയിം ഫോർ ലോസ് ഓഫ് പ്രോഫിറ്റ്. ഓക്കെ, ഇത് രണ്ടിലും നമുക്ക് എന്താണ് 10 പ്രോബ്ലംസ് ഉണ്ട്. ആദ്യത്തിലെ 7 പ്രോബ്ലംസും സ്റ്റോക്കിൻ്റെത്, രണ്ടാമത്തേതിൽ 3-4 പ്രോബ്ലംസ് രണ്ടാമത്തെ ഭാഗത്തുണ്ട്. ഈ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് ഒന്നും എന്ത് ചെയ്യും ചെയ്യും. വെരി വെരി ഇൻട്രസ്റ്റിംഗ് പ്രോബ്ലംസാണ്. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കാം. ആദ്യം വീഡിയോ ഈ ക്ലാസ്, ഈ വോയിസ് ക്ലാസ് എന്ത് ചെയ്യുക? കേൾക്കാം, എന്നിട്ട് നോട്ട് വായിക്കാം. അതിനുശേഷം സ്റ്റഡി മെറ്റീരിയലിൻ്റെ സോഫ്റ്റ് കോപ്പി ആണെങ്കിൽ ഹാർഡ് കോപ്പി എടുത്ത് വായിക്കാം. എന്നിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ തുടങ്ങേണ്ടത്. അല്ലാതെ ആദ്യം അങ്ങോട്ട് പ്രോബ്ലം ചെയ്യാൻ തുടങ്ങി എനിക്കിത് മനസ്സിലാവുന്നില്ല, എനിക്കിത് കയറുന്നില്ല എന്നൊന്നും പറയാം. നമ്മൾ നമ്മളെ തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാറ്, നമ്മളെ തന്നെ കുറ്റപ്പെടുത്താറ്. നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്തിയാൽ നമ്മളെ പറ്റി നല്ലത് പറയാം പിന്നെ ലോകത്താരുണ്ടാവുക. നമ്മൾ നമ്മളെ പറ്റി നല്ലതേ പറയാവും. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, കുറ്റപ്പെടുത്തരുത്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആക്റ്റീവായിട്ട് പഠിക്കുക. പഠിക്കണം എന്നിട്ട് കൊണ്ട് വിചാരിച്ച് ആട്ടി ഇരുന്നാൽ എല്ലാം നമ്മളെ അണ്ടറിൽ വരും, ഉറപ്പാ. കാരണം നമ്മളെ പോലെ തന്നെ എല്ലാവരും അങ്ങനെ തന്നെ ആയിരുന്നു. എല്ലാവരും അധ്വാനിച്ച് പഠിച്ചു നല്ല നിലയിലെത്തി, അതിനുശേഷമാണ് അവർ പ്രഗത്ഭരും പ്രശസ്തരും നല്ല ഇൻകമുള്ള ആളുകളും സോഷ്യൽ സ്റ്റാറ്റസ് ലഭിക്കുന്ന ആളുകളും ഒക്കെ ആയിട്ട് മാറിയത്. അല്ലാതെ ഒറ്റയടിക്ക് വന്നിട്ട് എല്ലാവരും പ്രഗത്ഭരായിട്ട് ഒന്നും. ഓക്കെ, ഈ ഭാഗം നമ്മൾ നിർത്തുകയാണ്. തിയറി മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ക്ലാസ്സിൽ പറഞ്ഞത്. തിയറി വെച്ചിട്ട് നേരത്തെ പറഞ്ഞതുപോലെ പ്രോബ്ലംസ് നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യാം.
ശരി മെറ്റീരിയലിലുള്ള എല്ലാ പ്രോബ്ലവും നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്യും. ഒറ്റ പ്രോബ്ലം നമ്മൾ ഒഴിവാക്കൂല. ഓക്കെ, അത് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് ചെറിയ ചെറിയ പ്രോബ്ലം ആദ്യം ചെയ്യും, ഒക്കെ സ്റ്റഡി മെറ്റീരിയലുകൾ തന്നെ. പിന്നെ നമ്മൾ അതെന്ത് ചെയ്യും, ഫുള്ളായിട്ട് നമുക്ക് ചെയ്യും. അതിനുശേഷം ടൈമിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിൻ്റെ റിവിഷൻ നടത്തുകയും വേണം. ഓക്കെ, താങ്ക് യു.